നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെറുതെ അവരെ തല്ലി പിടിക്കണ്ട, സോറി കേട്ടോ. ഞാൻ കണ്ടതാ, നടക്കണം അങ്ങോട്ട്, നടക്ക്. എടാ ഞാൻ കണ്ടതാണെന്ന്, അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കുടിക്കുന്ന ഞാൻ കണ്ടതാ. എനിക്ക് കാര്യം മനസ്സിലായി. വാഷ്റൂമിലേക്ക് പോകുന്ന വഴി നീ പോയി ഹോട്ട് കഴിച്ചല്ലേ? ഞാനോ നക്ഷത്രേനെ ഞാൻ ഇവിടെ വെച്ച് ഈ കണ്ണുകൊണ്ട് കണ്ടതാ. മൈക്കിളെ വെറുതെ അടിച്ച് ഫിറ്റായിട്ട് ഓരോന്ന് വിളിച്ച് പറയരുത്. മിണ്ടരുത്, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടത് എന്നെ വേണമെന്നല്ലേ? ഇന്ന് കൊണ്ട് ഈ പരിപാടി ഞാൻ നിർത്തി. നീ എന്നെ വിശ്വസിക്ക്, ഞാൻ കണ്ടതാടാ. നീ വരുന്നുണ്ടോ? വെറുതെ നിന്ന് ഓരോന്ന് വിളിച്ചു പോവാതെ വായിങ്ങോട്ട്. എന്റെ അപ്പു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു വിഷമം. ചേച്ചി, നമുക്ക് ആശുപത്രിയിൽ പോ, ഞാൻ ഇതിൽ വണ്ടി കിട്ടോ നോക്കട്ടെ. ചേച്ചി ഒറ്റയ്ക്ക് പോണ്ട. അയ്യോ, അതൊന്നും സാരമില്ല. അച്ഛനും അമ്മയൊക്കെ വരട്ടെ, എന്നിട്ട് നാളെ പോവാം. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ട് വരാം. ഇവിടെ കിടക്ക്. നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്താൻ ഇവളാരാ? എന്റെ കാറ് തടയാൻ നീ ആരാടി? അഖില് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച ഇങ്ങനൊരു പ്രകടനം, നക്ഷത്രയെ പോലൊരു പെൺകുട്ടിക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രാത്രിയിൽ കാർ തടഞ്ഞാണോ നിന്റെ ഇടപാട്? മാഡം, എന്റെ അനിയന് പെട്ടെന്നൊരു നെഞ്ചുവേദന, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് നീ പോയി ആംബുലൻസ് വിളിക്കേ. മാഡം, എന്റെ അനിയനെ രക്ഷിക്കണം. നിന്റെ അനിയനെ രക്ഷിക്കാനാണോ ഈ വഴി തടഞ്ഞത്? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് മാറി നിൽക്കണം. അപ്പനും നല്ല ശ്വാസം മുട്ടലും നെഞ്ചുവേദന. വീട്ടില് വേറെ ആരുമില്ല, അയൽവക്കത്താർക്കും വണ്ടിയും ഇല്ല. ഞാനിവിടെ വന്ന് പല വാഹനങ്ങൾക്കും കൈ കാണിച്ചു, ആരും നിർത്തുന്നില്ല. ശ്യാമ പെട്ടെന്ന് കാറി കയറ്.
നമുക്ക് അപ്പുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്താ ഇവിടെ നടക്കുന്നേ? വസു, അവൻ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞതല്ലേ. താമസിക്കും, വാ ഭക്ഷണം കഴിക്കാം. ഞാൻ പറയാറില്ല എന്താട്ടാ, എത്ര രാത്രിയായാലും അവൻ വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴേ എനിക്ക് സമാധാനാവൂന്ന്. എന്ന് വെച്ച് എന്നും നമുക്ക് നമ്മുടെ മക്കളെ ചെറിയ കീഴിൽ വെച്ച് വളർത്താൻ പറ്റുമോ? എന്ത് ചെയ്യാൻ, എത്രയും പെട്ടെന്ന് ശ്യാമയുടെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്കണം. ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞെ വീട് കൂട്ടുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.